മോർണിംഗ് വെൽക്കം ടു ജി കെ ക്ലാസ്. നമുക്ക് യു കെ ജിയിലെ ജി കെ പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് ലെസൺസ് പഠിച്ചു അല്ലേ. നമ്മൾ പഠിക്കുന്നതിൻ്റെ ലെസൺ ഫോർ ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, നല്ല മനോഹരമായ പൂക്കളം അല്ലേ. നമ്മളൊക്കെ വീട്ടിൽ എല്ലാവരും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവും അല്ലേ. എന്താ ഉള്ളത്? ആ ഡിഫറെൻറ്റ് സൈസിലും കളറിലും ഉള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ അറിയാവോ? നല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഗാർഡനിലൊക്കെ നല്ല ഫ്ലവേഴ്സ് ഒക്കെ അല്ലേ. നമുക്ക് നോക്കാം, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും. നോക്കിക്കേ, ലെസൺ 4 ഫ്ലവേഴ്സ് കണ്ടോ. ടീച്ചറും കുട്ടികളും ഹായ്. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് കണ്ടോ, നല്ല മനോഹരമായ ഫ്ലവേഴ്സ്. ടീച്ചറാ കണ്ടോ രവി. ടീച്ചർ ചോദിക്കുക, രവി ലുക്ക് അറ്റ് ഈച്ച് ഫ്ലവർ ആൻഡ് സേ ഇറ്റ്സ് നെയിം ആൻഡ് ഓൾസോ കളർ. നിനക്ക് ഇതിൻ്റെ നെയിമും കളറും ഒക്കെ അറിയാവുന്ന ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടോ നിങ്ങളുടെ ഗാർഡനിലുണ്ടേ ഡിഫറെൻറ്റ് സൈസിലും കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. നമുക്കൊന്ന് നോക്കിയാലോ അത് ഏതൊക്കെയാണ്. This is a rose. It is pink. റോസിൻ്റെ കളർ എന്താ? പിങ്ക്. ആ നമുക്കറിയാം റോസ് പല ഡിഫറെൻറ്റ് സൈസിലുള്ള കളറിലുള്ള ഉണ്ട് റോസ് അല്ലേ. റെഡ് ഉണ്ട്, വൈറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? റോസിൻ്റെ കളർ എന്താ? ഇറ്റ് ഈസ് പിങ്ക് അല്ലേ. ദിസ് ഈസ് എ സൺഫ്ലവർ. സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യകാന്തി പൂ അല്ലേ. ഇറ്റ് ഈസ് യെല്ലോ. സൺഫ്ലവറിൻ്റെ കളർ എന്താ? യെല്ലോ. ദിസ് ഈസ് എ ഷൂ ഫ്ലവർ. ഷൂ ഫ്ലവർ മീൻസ് എന്താ? ചെമ്പരത്തി പൂ അല്ലേ. ഇറ്റ് ഈസ് റെഡ്. റെഡ് കളറാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ദിസ് ഈസ് എ ലോട്ടസ്. ലോട്ടസ് താമരപ്പൂ. ഇറ്റ് ഈസ് പിങ്ക് അല്ലേ. എന്താ കളറ്? പിങ്ക്. ദിസ് ഈസ് എ ജാസ്മിൻ. ജാസ്മിൻ മീൻസ് എന്താ? മുല്ലപ്പൂ അല്ലേ. ഇറ്റ് ഈസ് വൈറ്റ്. എന്താ ജാസ്മിൻ്റെ കളറ്? വൈറ്റ് അല്ലേ. എന്നാ ടീച്ചർ വായിക്കട്ടെ. ദിസ് ഈസ് എ റോസ്. ഇറ്റ് ഈസ് പിങ്ക്. ദിസ് ഈസ് എ സൺഫ്ലവർ. ഇറ്റ് ഈസ് യെല്ലോ. ദിസ് ഈസ് എ ഷൂ ഫ്ലവർ. ഇറ്റ് ഈസ് റെഡ്. ദിസ് ഈസ് എ ലോട്ടസ്. ഇറ്റ് ഈസ് പിങ്ക്. ദിസ് ഈസ് എ ജാസ്മിൻ. ഇറ്റ് ഈസ് വൈറ്റ്. നിങ്ങളിതുപോലെ വായിച്ച് പഠിക്കണം ടെസ്റ്റ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് പഠിച്ചാലോ. ഫ്ലവേഴ്സിൻ്റെയൊക്കെ നമുക്കതല്ലേ പഠിക്കേണ്ട. സ്പെല്ലിംഗ് എല്ലാവരും പഠിക്കേണ്ട കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഫ്ലവർ, റോസ്, ലോട്ടസ്, സൺഫ്ലവർ, ഷൂ ഫ്ലവർ, ജാസ്മിൻ. ഇതിൻ്റെ കളറും ഒക്കെ നമുക്കൊന്ന് പഠിക്കാം. ഫ്ലവറിൻ്റെ സ്പെല്ലിംഗ് എല്ലാവരും ടീച്ചറുടെ കൂടെ സ്പെല്ലിംഗ് പറയണം കേട്ടോ. ഫ്ലവർ FLOWER. ഫ്ലവർ FLOWER. ഫ്ലവർ. അടുത്ത റോസ് RO SE. റോസ് RO SE. റോസ്. ലോട്ടസ് LOTUS. ലോട്ടസ് LOTUS. ലോട്ടസ്. റോസ് ലോട്ടസ്. ഇതിൻ്റെ കളർ എന്താ? പിങ്ക് അല്ലേ. അപ്പം പിങ്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? PINK. പിങ്ക്. PINK. പിങ്ക്. ദ സൺഫ്ലവർ SUN FLOWER. സൺഫ്ലവർ SUN FLOWER. സൺഫ്ലവർ. സൺഫ്ലവർ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ. ഫ്ലവർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അത് എഴുതാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇത് സൺഫ്ലവറിൻ്റെ കളർ എന്താ? യെല്ലോ. YELLOW. യെല്ലോ. YELLOW. യെല്ലോ. അടുത്ത ഷൂ ഫ്ലവർ SHOE FLOWER. ഷൂ ഫ്ലവർ SHOE. ഷൂ ഫ്ലവർ FLOWER. ഷൂ ഫ്ലവർ. ഷൂ ഫ്ലവറിൻ്റെ കളർ എന്താ? റെഡ് അല്ലേ. RED. റെഡ്. RED. റെഡ്. എന്ത് കളറാ റെഡ് എന്ന് പറഞ്ഞാൽ? എന്ത് കളറാ? ചുവപ്പ് അല്ലേ. അടുത്ത ജാസ്മിൻ JASMINE.
Jasmine. Color enda white alle vella color alle w h i t e white w h i t e white flower rose lotus endu color ah pink sunflower yellow color alle shoe flower red jasmine white നന്നായിട്ട് സ്പെല്ലിംഗ് ഒക്കെ എഴുതി പഠിക്കണം കേട്ടോ. നമുക്ക് ഒന്ന് ടെസ്റ്റ് ഒന്ന് നോക്കാൻ വർക്ക് ഷീറ്റ് ഉണ്ട്. ഇപ്പം നോക്കിയേ, റൈറ്റ് ദ നെയിം ഓഫ് ഈച്ച് ഫ്ലവർ ഉണ്ടോ. നിങ്ങൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടല്ലേ, അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ നെയിം നിങ്ങൾ ഇവിടെ എഴുതണം. ഇതെന്താ അത്? സൺഫ്ലവർ, സൺഫ്ലവർ. അടുത്ത് ഷൂ ഫ്ലവർ, ലോട്ടസ്. ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് നിങ്ങളോട് എഴുതി പഠിച്ചു കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ എഴുതണം. ഇപ്പം നോക്കിയ ടിക്ക് ചെയ്യാനുള്ളതാണ്. വിച്ച് ഫ്ലവർ ഈസ് യെല്ലോ, വിച്ച് ഫ്ലവർ ഈസ് യെല്ലോ, ഏതാ ഇത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യണം, സൺഫ്ലവറിൻ്റെ ഇവിടെ ടിക്ക് ചെയ്യണം. വിച്ച് ഫ്ലവർ ഈസ് റെഡ്, ഏതാ റെഡ്? ഷൂ ഫ്ലവർ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യണം കേട്ടോ. വിച്ച് ഫ്ലവർ ഈസ് പിങ്ക്, പിങ്ക് കളറുള്ളത് ഏതാ? അതിൻ്റെ അകത്ത് ലോട്ടസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളോട് ചോദിക്കും വിച്ച് ഫ്ലവർ ഈസ് വൈറ്റ്, ഏതാ? അപ്പം ജാസ്മിൻ കേട്ടോ. ജാസ്മിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ നിങ്ങൾ ടിക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കും, ഇതുപോലെ ചോദിക്കും നിങ്ങളോട്. അതുകൊണ്ട് നിങ്ങളതെല്ലാം നന്നായിട്ട് വായിച്ച് ടെസ്റ്റ് വായിച്ച് പഠിക്കണം. നിങ്ങളുടെ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കണം.